SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. മണ്ണിതിൽ പ്രഭ ചൊരിഞ്ഞു, മണ്ണവൻ വന്നണഞ്ഞു. മണ്ണിതിൽ പ്രഭ ചൊരിഞ്ഞു, സത്യനായകൻ ജീവദായകൻ, സ്നേഹം പകർന്നു ദേവാധിദേവൻ. സത്യനായകൻ ജീവദായകൻ, സ്നേഹം പകർന്നു ദേവാധിദേവൻ. മാലാഖവൃന്ദമൊന്നാൽ പാടിടുന്നു, രാജാധിരാജനെ സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തി പാടാ രാജമാലകനെ. ഹല്ലേലൂയ ഹല്ലേലൂയ വാഴ്ത്തി പാടാ രാജമാലകനെ. ഇസഹാക്കിൻ വംശത്തിൽ പിറന്നവനെ, ഇസ്രയേലിൻ നാഥനായി തീർന്നവനെ. വാനവും ഭൂമിയും വാഴ്ത്തുന്നോരെന്നെ യേശുനാഥനെ. ഇന്നിതാ ഇന്നിതാ പാരിനാഘോഷം, വന്നിതാ വന്നിതാ ലോകരക്ഷകൻ. ഇന്നിതാ ഇന്നിതാ പാരിനാഘോഷം, വന്നിതാ വന്നിതാ ലോകരക്ഷകൻ. പുറത്ത് നല്ല മഞ്ഞുണ്ട്, അകത്തേക്ക് വാ. ആവശ്യമില്ലാതെ അതിലൊന്നും തൊടാൻ പോരുതെന്ന് പറഞ്ഞല്ലേ മോളെ. ഷോക്കൊന്നും അല്ല, നമ്മുടെ വീട് പോലെ അല്ല, മിനുസമുള്ളതറിയാ, സൂക്ഷിച്ചു നടക്കണം. വാ മോൾ അകത്തേക്ക് വന്ന്. ഷോക്കേറ്റപ്പോ തന്നെ ഏഞ്ചൽ മോക്കും ഷോക്കേറ്റതായി തോന്നിയത് എന്താ? ദൈവമേ, അങ്ങനെ ആവരുതേ, അങ്ങനെ ആവരുതേ. ഡ്രസ് പാകമായോ? നമ്മള് രണ്ടുപേരും ഒരേ സൈസാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഇത്രയും വലിയ വീടാവുമ്പോ ജോലിക്കാരിയൊക്കെ വെക്കായിരുന്നു. വെച്ചതിന്റെ കഥ അറിഞ്ഞില്ലേ? ആ, അതും ശരിയാ. ഇച്ചായന എപ്പോഴും പറയും, ആനി നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സഹായത്തിന് ആരെങ്കിലും നിർത്തണോന്ന് ഒരേ നിർബന്ധം. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഒന്ന് കിട്ടണ്ടേ? ജോൺസൺ ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പ എന്താ പുതിയ പ്ലാൻ? അങ്ങനെ പ്ലാനൊന്നും ഇല്ല, എന്നാലും പല ബിസിനസ്സും നോക്കുന്നുണ്ട്. ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടോ സങ്കടം കേട്ട് രസിക്കാനോ വേണ്ടി ചോദിച്ചതല്ല. നിങ്ങളുടെ അവസ്ഥ ഏറെക്കുറെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒളിക്കേണ്ടതോ പൊങ്ങച്ചം കാട്ടേണ്ടതോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ തുടങ്ങാൻ സഹായം വേണമെങ്കിൽ തുറന്നു പറയാം, ഞാൻ മുരളിയേട്ടൻ്റെ അടുത്ത് സൂചിപ്പിക്കാം. അല്ല, ഏട്ടൻ വേണമെന്നൊന്നുമില്ല, കുറച്ച് ഫണ്ടൊക്കെ എനിക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇച്ചായന അതൊന്നും ഇഷ്ടാവില്ല. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ അല്പം കോംപ്ലക്സ് കൂടുതലുള്ള ആളാന്ന് തോന്നുന്നു. പണം വാങ്ങുന്നത് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടേ, കടമായിട്ട് കരുതിയാലും മതി, ഉണ്ടാവുമ്പോ തിരിച്ചു തന്നാ മതിയല്ലോ.
ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എപ്പോ ഒരാവശ്യം ഉണ്ടായാലും ചോദിക്കാൻ മടിക്കണ്ട. അത്രയ്ക്ക് സഹായ ഏഞ്ചൽ മോള് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ജയറാമിനെ അന്വേഷിച്ച് കൊറേ വലഞ്ഞു അല്ലേ? ഒന്നും പറയണ്ട. അവൻ ഇവിടെ തൊട്ടരികത്ത് അന്ത്യനിദ്രയിലാണെന്നറിയാതെ. ജയറാമൻ ജുവലും മോഹിതയുടെ മക്കളല്ല അല്ലേ? അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. അവരുടെ അമ്മ ഇന്ദുലേഖ എന്നായിരുന്നു പേര്. ജുവലിന്റെ ജനന സമയത്താ മരിച്ചത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇന്ദുലേഖയുടെ മരണശേഷം മുരളിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നിട്ടാ വിവാഹം നടന്നത്. നമ്മൾ രണ്ടാളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് കേട്ടാ. ഇച്ചായന്റെ ആദ്യ ഭാര്യയുടെ മകളാ ഏഞ്ചൽ മോള്. പക്ഷെ മോഹിത പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും രണ്ടായിട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടാ. പിന്നെ ഒരു പ്രധാന വ്യത്യാസം ഉള്ളത് ഇച്ചായനും എനിക്കും കൂടെ ഒരു കുഞ്ഞു പറന്നു എന്നുള്ളത്. അതാ കെവിൻ മോൻ. അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ആറേഴ് വർഷമായി. ആറേഴ് വർഷമായിട്ടും കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ കാര്യമായിട്ട് ചെക്ക് ചെയ്യണമെന്നാ. ഞാൻ പോയി കുട്ടികൾ എവിടെയെന്ന് നോക്കട്ടെ. എനിക്കിതൊക്കെ ശീല. രാത്രിയിലായിരുന്നു കൂടുതലും പുറത്തിറങ്ങിയിരുന്നേ. നീ ഒറ്റയ്ക്കോ? പേടിയാവില്ലേ നിനക്ക്? ആരെ പേടിക്കാന? രാത്രി ഭൂതപ്രേത പിശാചുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയന്നാ പറയുന്നേ. ആരാ പറയുന്നേ? പൊതുവേ പറയുന്നു. പകൽ വെളിച്ചത്തിലില്ലാത്ത ഒറ്റ സാധനം മാത്രമേ രാത്രിയിലുള്ളൂ, നമ്മുടെ ഭയം. കൊള്ളാലോ, നിനക്കിതാരാ പറഞ്ഞു തന്നേ? നേത്രാവതിയല്ലേ? നീ നേത്രാവതിയുടെ കാര്യം ഓർക്കുന്നേലോ പറയുന്നേലോ എനിക്ക് പിണക്കമൊന്നും ഇല്ല കേട്ടോ. ഒരു കണക്കിന് അവരോട് നന്ദിയുണ്ട് താനും. നിന്നെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോ കണ്ണോ കാതോ പൊട്ടിച്ചു കളഞ്ഞ് പിച്ചയെടുപ്പിക്കാനൊന്നും തോന്നില്ലല്ലോ അവർക്ക്. കുഞ്ഞുങ്ങളുടെ കയ്യും കാലും മുറിച്ച് വികലാംഗരാക്കുന്നവരും ഉണ്ട്. പകരം നിന്നെ അവർ സ്നേഹിച്ചില്ലേ? സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരമ്മയെ പോലെ സ്നേഹം തന്നില്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ശരി. വീടെത്താൻ കഴിയാത്ത രാത്രികളിൽ നീ എവിടാ ഉറങ്ങുന്നേ? എവിടെ വേണമെങ്കിലും ഉറങ്ങും. അങ്ങനെ എവിടെ വേണമെങ്കിലും ഉറങ്ങാൻ പറ്റൂ? വഴിവക്കത്ത് കിടക്കാൻ പറ്റൂ? ഏതെങ്കിലും പറമ്പിലോ തോട്ടുവക്കത്ത് ഇറങ്ങി ഒരു ടെന്റ് അടിക്കും, എന്നിട്ട് അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഇറങ്ങും. അല്ല, എവിടുന്നാ നിനക്ക് ടെന്റ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ? അതൊക്കെ എന്റെ ടൂൾ ബാഗിൽ ഉണ്ടായിരിക്കും. എന്നിട്ടാ ടൂൾ ബാഗ് എവിടെ? അമ്മ കിട്ടിയില്ലേ, ഇനി എനിക്കെന്താ ടൂൾ ബാഗും കത്തിയൊക്കെ? നമുക്ക് ഇവിടെ കുറച്ചേരി ഇരിക്കാം. രണ്ടായിരത്തിലേറെ വർഷം മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരിടം തേടി വീട് വീടാന്തരം കയറി ഇറങ്ങി. പരിശുദ്ധ കന്യാമറിയം മാതാവ്. ബദലഹേമിലെ ഒട്ടനവധി വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് മാതാവിനും ഔസ്യപിതാവിനും ഒടുവിൽ കിട്ടിയത് കാലിത്തൊഴുത്തം. അവിടെ വെച്ച് ഉണ്ണീശോ പിറന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പിടിയും ഇല്ല. രാത്രി മുഴുവനും നമ്മൾ ഇവിടെ ഇരിക്കാൻ പോവാ? മാതാവ് അതിനെ ഇടവരത്തില്ല മോളെ. കുഞ്ഞിനെയും കൊണ്ട് പെരുവഴിയിലായി പോകുന്ന ഒരമ്മയുടെ സങ്കടം മാതാവിനറിയാം മോളെ. കരയുന്നത് ഉള്ളിലാണെങ്കിലും ആ കണ്ണുനീര് സത്യമാണെങ്കിൽ അതിനൊരു നിവൃത്തി ഉണ്ടാക്കിത്തരും മാതാവ്.